ഓക്കെ സ്റ്റുഡൻസ്, സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനു മുൻപ് തൊട്ട് മുൻപായിട്ട് അപ്ലോഡ് ചെയ്ത രണ്ട് ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫൈനൽ അക്കൗണ്ട്സിൻ്റെ മീനിങ് മനസ്സിലായി കാണും. എൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ ഫൈനൽ അക്കൗണ്ട്സ് ആയ ഏതൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ട്, പി ആൻഡ് എൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതിൻ്റെ എല്ലാം ഫോർമാറ്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ നമ്മളിപ്പോൾ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രോബ്ലം ചെയ്യാൻ റെഡി ആയി നിൽക്കുകയാണ്. നിങ്ങൾ ആ സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പി ആൻഡ് എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു പ്രാക്ടിക്കൽ സെഷനിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് ഈ പറയുന്ന ഓരോ ഐറ്റംസും പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ തിയറി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനൊരു പ്രോബ്ലം ചെയ്ത് കാണിക്കണം. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഞാനൊരു കണക്ക് ചെയ്ത് കാണിക്കാം. ഇതാ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു ട്രയൽ ബാലൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ട്രയൽ ബാലൻസിൻ്റെ ബേസിലാണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഓൾവേസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലൊരു ട്രയൽ ബാലൻസ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടുത്തെ ട്രയൽ ബാലൻസ് നോക്കിക്കോ. ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ് അറിയാമല്ലോ. ഇതാ ഒരു പർട്ടിക്കുലേഴ്സ് കാണും, ഒരു ഡെബിറ്റ്, ഒരു ക്രെഡിറ്റ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് കോളമാണ്. ഇവിടെ കോളം വരച്ചിട്ടില്ല, എങ്കിലും നമുക്ക് യഥാർത്ഥ ഫോർമാറ്റ് അനുസരിച്ചിട്ട് ഞാനത് വരച്ച് കാണിച്ചത്. അതായത് പർട്ടിക്കുലർ ഹെഡിങ് ഉണ്ടോ, പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ്. അതായത് ഇവിടെ ഒരു കോളം വരും, ഇവിടെ ഒരു കോളം വരും. ഓക്കെ, ഇതാണ് യഥാർത്ഥ ഫോർമാറ്റ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഐറ്റംസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഐറ്റംസ് ഇപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഓരോ ഐറ്റവും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുമോ, പി ആൻഡ് എൽ അക്കൗണ്ടിൽ വരുമോ, ബാലൻസ് ഷീറ്റ് വരുമോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ ഓരോ ഐറ്റം വായിക്കുമ്പോഴും ഞാനത് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞു പറഞ്ഞു പോകാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്നത്, ആദ്യമേ ഇങ്ങ് പറയുവാണ്, ഇവിടെ ഡെബിറ്റ് സൈഡിലും എമൗണ്ട് കാണും, ക്രെഡിറ്റിലും എമൗണ്ട് കാണും. ട്രയൽ ബാലൻസ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ, ഡെബിറ്റ് സൈഡിലും എമൗണ്ട് കാണും, ക്രെഡിറ്റിലും എമൗണ്ട് കാണും. ഓർത്ത് വെച്ചേക്കുക, എൻ്റെ ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ തരുവാണ്. അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് ആയിരിക്കും. അസറ്റിനും എക്സ്പെൻസിനും എപ്പോഴും ഡെബിറ്റ് സൈഡിലായിരിക്കും എമൗണ്ട്. അപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടതാണ്. കുറേ ഐറ്റംസ് തന്നിരിക്കുന്നു. ട്രയൽ ബാലൻസ് ഒന്നുമല്ല, ചുമ്മാ കുറേ ഐറ്റംസ്, വെറുതെ കുറേ അസറ്റ്, ലൈബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എന്തൊക്കെയോ തന്നിരിക്കുന്നു. ഒരു 10-15 ഐറ്റം ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ നിങ്ങളോട് പറഞ്ഞത്, ഈ ഐറ്റംസ് ഉപയോഗിച്ച് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക, ഈ ഐറ്റംസ് ഉപയോഗിച്ച് നിങ്ങളൊരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനൊരു ചോദ്യം എങ്ങാനും വന്നാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അതിൽ നിന്ന് അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക, ലൈബിലിറ്റിയും ക്യാപിറ്റലും ഇൻകവും എല്ലാം ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഇതാണ് ട്രയൽ ബാലൻസ്. അസറ്റിനും എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ലൈബിലിറ്റിക്കും ക്യാപിറ്റലിനും ഇൻകത്തിനും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. സംശയമുണ്ടെങ്കിൽ ഈ ട്രയൽ ബാലൻസ് ഒന്ന് പരിശോധിച്ചാൽ മതിയല്ലോ. ഇതാ നോക്കാം, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിൽ വരേണ്ടതാണ്. സോ ഇറ്റ് ഈസ് ക്രെഡിറ്റ്. കണ്ടോ, ക്രെഡിറ്റ് ആണ്. ഞാൻ വായിക്കുന്നത് നോക്കിക്കോണേ. ക്യാപിറ്റലിന് എപ്പോഴും ക്രെഡിറ്റ് ആയിരിക്കും. ക്യാപിറ്റൽ എവിടെ വരും? ബാലൻസ് ഷീറ്റിൽ, ലൈബിലിറ്റി സൈഡിൽ വരും. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ് ഡെബിറ്റ് ബാലൻസ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ് ഡെബിറ്റിലാണ് വന്നിരിക്കുന്നത്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ വരും. ക്യാഷ് അറ്റ് ബാങ്ക് അത് അസറ്റാണ് ഡെബിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ്. വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ വന്നു, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ വരണം. വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ. സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ്. ഓഫീസ് എക്സ്പെൻസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്. റെൻ്റ് ആൻഡ് ടാക്സസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്. പവർ ആൻഡ് ഫ്യൂവൽ, പവറും ഫ്യൂവലും ഒക്കെ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഫാക്ടറിയിലാണ് അല്ലേ? അതിപ്പോൾ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. പവർ ആൻഡ് ഫ്യൂവൽ ട്രേഡിംഗ് അക്കൗണ്ടാണ്. ഇൻ്ററസ്റ്റ്, ആ ഇവിടെയാണ് ഒരു സംശയം. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ ഇൻ്ററസ്റ്റ് എന്ന് പറയുന്നത് ഇൻ്ററസ്റ്റ് പെയ്ഡുമാകാം, ഇൻ്ററസ്റ്റ് റിസീവ്ഡുമാകാം അല്ലേ? ഇൻ്ററസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്ററസ്റ്റ് കൊടുക്കുന്നതായിട്ടും വരാം, ഇൻ്ററസ്റ്റ് കിട്ടുന്നതായിട്ടും വരാം. പലിശ എന്നത് കൊടുക്കാനും പറ്റും, വാങ്ങാനും പറ്റും. ലോൺ എടുത്തെങ്കിൽ പലിശ കൊടുക്കണം, ലോൺ കൊടുത്തെങ്കിൽ പലിശ വാങ്ങണം. എങ്ങനെയാണ്? ലോൺ എടുത്തെങ്കിൽ നമ്മൾ പലിശ കൊടുക്കണം, നമ്മൾ ലോൺ കൊടുത്തെങ്കിൽ പലിശ വാങ്ങണം. സോ ഇൻ്ററസ്റ്റ് എന്ന് പറയുന്നത് ചെലവായിട്ടും വരവായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ്. മനസ്സിലാവും, ഇൻ്ററസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിന് പലിശ എന്നേ അർത്ഥമുള്ളൂ. അത് പലിശ കിട്ടി എന്നാണോ പലിശ കൊടുത്തു എന്നാണോ എന്ന് മനസ്സിലാക്കാൻ എമൗണ്ട് ഏത് സൈഡിലാണെന്ന് നോക്കണം. എമൗണ്ട് ഏത് സൈഡിലാണെന്ന് നോക്കണം. ഡെബിറ്റ് സൈഡിലാണ്. ഡെബിറ്റ് സൈഡിൽ വരുന്നത് എപ്പോഴും എക്സ്പെൻസസ് ആയിരിക്കും. സോ ഇത് ഇൻ്ററസ്റ്റ് പെയ്ഡാണ്, ചെലവാണ്. ഇൻ്ററസ്റ്റ് എമൗണ്ട് ഡെബിറ്റിലാണ്. ഡെബിറ്റിൽ വരുന്നത് എപ്പോഴും ചെലവാണ്, എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻ്ററസ്റ്റ് ഡെബിറ്റ് എവിടെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻ്ററസ്റ്റ്
ഇൻട്രസ്റ്റ് ചിലവായത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാനിത് ഇങ്ങനെ ഊഹിച്ചെടുത്തതാണ്. അല്ല, ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്. ഡെബിറ്റ് സൈഡിൽ വരുന്നത് എക്സ്പെൻസുകളാണ്. ഇൻകം ആണെങ്കിൽ ക്രെഡിറ്റിലേ വരൂ. അതൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് എവിടെ പോസ്റ്റ് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ്. ഡിപ്രീസിയേഷൻ എന്നത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഡിപ്രീസിയേഷൻ ഇപ്പോഴേ മനസ്സിലാക്കിക്കോ, ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതാണ്, അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് പ്രത്യേകം, അതപ്പോൾ എടുക്കാം. അപ്പോൾ ഡിപ്രീസിയേഷൻ തൽക്കാലം ഓർത്ത് വെച്ചേക്കുക, ഇതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ്. ഓക്കെ, നെക്സ്റ്റ് റിപ്പയർ. റിപ്പയർ എന്ന് മാത്രമേ ഉള്ളൂ. റിപ്പയർ സാധാരണഗതിയിൽ പി ആൻഡ് എൽ അക്കൗണ്ടിലാണ് വരുന്നത്. നോർമലി ഓഫീസിൽ നിന്ന് ആ പേയ്മെൻറ്റ് പോയി എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ റിപ്പയർ എന്ന് പറയുന്ന സാധനം സാധാരണഗതിയിൽ ജസ്റ്റ് ലൈക്ക് ഒരു മെഷീൻ ആയിരിക്കാം, ഞാൻ സമ്മതിക്കുന്നു, മെഷീൻ്റെ റിപ്പയർ ആണ്, സമ്മതിച്ചു. പക്ഷേ ആ ഒരു പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഓഫീസ് വഴി തന്നെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പം മറ്റൊരു കേസ് എന്ന് പറയുന്നത് റിപ്പയർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സി ഒരു കാര്യമില്ല, നമ്മൾ റിപ്പയർ ചെയ്യോ, ഒരു കംപ്ലയിൻറ്റും ഇല്ലാത്ത മെഷീൻ റിപ്പയർ ചെയ്യോ, ഇല്ല. അപ്പോൾ അതൊക്കെയെന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഹോസ്പിറ്റൽ ബില്ലെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവനത് ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാര്യം നമുക്ക് പനി വന്നത് മാറി എന്നേ ഉള്ളൂ. ആ പനി വരാതിരുന്നെങ്കിൽ ആ പൈസ കൈ ഇരുന്നേനെ. ഞാൻ ബിസിനസ്സിൻ്റെ കാര്യമില്ല, നമ്മുടെ മനുഷ്യൻ്റെ കേസ് പറയുവാണ്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി, ബില്ല് 700 രൂപ, എനിക്കൊരു പനി വന്നു, ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്നു, ബില്ല് 700. ആ 700 രൂപ അടയ്ക്കുന്നതുകൊണ്ട് എനിക്ക് ഗുണമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ചോദിക്കും ഇയാളുടെ പനി മാറിയില്ലേടോ. ശരി, പനി വന്നത് പനി മാറി, പക്ഷേ ആ പനി വന്നില്ലായിരുന്നെങ്കിൽ ആ 700 രൂപ എൻ്റെ പോക്കറ്റിൽ കിടന്നേനെ എന്ന് പറയുന്ന പോലെ. ആക്ച്വലി ഇതെന്ന് പറയുന്ന റിപ്പയർ എന്ന് പറയുന്നത് നമ്മുടെ മെഷീനറി കംപ്ലയിൻ്റ് ആയില്ലായിരുന്നെങ്കിൽ അങ്ങനൊരു ചിലവ് വരത്തില്ല. പക്ഷേ സാലറി കൊടുക്കാതിരിക്കാൻ പറ്റൂ, വേജസ് കൊടുക്കാതിരിക്കാൻ പറ്റൂ. അപ്പോൾ ഈ റിപ്പയർ എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷേ അത് ഇൻഡയറക്റ്റാണ്, അത് ഇൻഡയറക്റ്റാണ്. ഓക്കെ, പ്രൊഡക്ഷനെ സഹായിക്കുന്നതല്ലേ നിങ്ങൾ ചോദിക്കും. പക്ഷേ മെഷീനറി ചീത്താവാതിരുന്നാൽ പോരായിരുന്നോ? മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുവാണ്. നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി തന്നെയാണ് റിപ്പയർ ചാർജ് കൊടുത്തത്. പക്ഷേ എൻ്റെ സംശയം, ഈ മെഷീനറി കംപ്ലയിൻ്റ് ആയില്ലായിരുന്നെങ്കിൽ, മെഷീനറി കംപ്ലയിൻ്റ് ആയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന റിപ്പയർ ചാർജ് ആവൂ? ഇല്ല. അപ്പോൾ റിപ്പയർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഇൻഡയറക്റ്റായിട്ട് നമുക്കുണ്ടാകുന്നൊരു ചിലവാണ്. ഇപ്പോൾ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനിയുടെ മെഷീൻ കംപ്ലയിൻ്റ് ആയി, അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ റിപ്പയർ ചെയ്യണ്ടേ? റിപ്പയർ ചെയ്യണം, പക്ഷേ ആ മെഷീൻ കംപ്ലയിൻ്റ് ആയി എന്നത് നമ്മളെ സംബന്ധിച്ച് ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ മെഷീൻ കംപ്ലയിൻ്റ് ആയി പോയത് കൊണ്ടാണ് റിപ്പയർ ചാർജ് വന്നത്. ഓക്കെ, ഇപ്പം മെഷീൻ കംപ്ലയിൻ്റ് ആയതിൽ നിന്ന് തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുവന്നതേ ഉള്ളൂ റിപ്പയർ വഴി, അല്ലാതെ അഡീഷണലൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമുക്കൊരു പനി വന്നു, ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചപ്പോൾ പനി മാറി, ഞാൻ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മെഷീനറി ഡൗൺ ആയിട്ട് തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നില്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് സത്യത്തിൽ നമ്മുടെ പ്രൊഡക്ഷനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതാണ് എൻ്റെ ലോജിക്ക്. ഓക്കെ, അപ്പോൾ റിപ്പയർ ഇൻഡയറക്റ്റാണ്. ബാഡ് ഡെറ്റ് എന്ന വാക്ക് മാത്രം പഠിച്ചു വെച്ചോ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം എന്നാണ്. നമ്മൾ ആർക്കെങ്കിലും കടത്തിന് സാധനം വിറ്റിട്ട് അവന്മാർ പറ്റിച്ചുകൊണ്ട് പോയി, കിട്ടാക്കടം. ബാഡ് ഡെറ്റ് അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പി ആൻഡ് എൽ അക്കൗണ്ട് ആണ് ഇത്. പി ആൻഡ് എൽ അക്കൗണ്ട് ആണ്. സ്റ്റോക്ക് ഡേറ്റ് നോക്കണേ, 1/4/2017. ഇവിടെ നോക്കിയേ, ട്രയൽ ബാലൻസ് 31 മാർച്ച് 2018. അപ്പോൾ ഇത് ഓപ്പണിംഗ് ഡേറ്റ് അല്ലേ, സോ ഇത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ്. പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ്. കണ്ടിന്യൂഷൻ സെയിൽ ക്രെഡിറ്റ് സൈഡിലാണ് കേട്ടോ, കാരണം സെയിൽ ഒരു വരുമാനമാണ്, സെയിൽ ഒരു ഇൻകമാണ്. സെയിൽ ഒരു ഇൻകം ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ തന്നെ വരണം. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ്. ബിൽസ് റിസീവബിൾ അസറ്റ് ആണ് ബാലൻസ് ഷീറ്റ് അസറ്റ്. ബിൽസ് പേയബിൾ ലൈബിലിറ്റി ആണ് ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി. സൺഡ്രി ഡെറ്റേഴ്സ് അസറ്റ് ആണ് ബാലൻസ് ഷീറ്റ് അസറ്റ്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി ആണ് ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡ്. ഫർണിച്ചർ ഒരു അസറ്റ് ആണ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റ് ആണ്. ലാസ്റ്റ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഡ്രോയിങ്സ് എന്താണെന്നറിയാം, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി മുതലാളി ബിസിനസ്സിൽ നിന്നും പൈസ എടുക്കുന്നതാണ്. നമ്മളത് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കണം. ഡ്രോയിങ്സ് ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കണം. ഇത്രയാണ് ഐറ്റംസ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ക്വസ്റ്റ്യൻ കണ്ടിന്യൂഷൻ. ദ സ്റ്റോക്ക് ഓൺ 31 മാർച്ച് 2018 വാസ് 6500. ഡേറ്റ് നോക്കിയപ്പോൾ മനസ്സിലായി അത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ദ സ്റ്റോക്ക് ഓൺ 31 മാർച്ച് 2018 വാസ് 6500 എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താടോ ട്രയൽ ബാലൻസിൻ്റെ പുറത്തായിപ്പോയത്? ക്ലോസിംഗ് സ്റ്റോക്കിന് മാത്രം എന്താ ഒരു സാമൂഹ്യ അകലം പാലിക്കൽ, ബാക്കിയുള്ളതെല്ലാം ട്രയൽ ബാലൻസിനകത്താണല്ലോ. അതാ ഇതെല്ലാം ട്രയൽ ബാലൻസിനകത്താണ്. എന്താ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രം പുറത്തായത്? എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെയായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിനകത്ത് വരാതെ പുറത്ത് വന്നത്? സി, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലാസ്റ്റ് പ്രോസസ്സായിരിക്കും. അതായത് ഒരു ബിസിനസ്
ഇപ്പോൾ ജനുവരി 1st തൊട്ട് ഡിസംബർ 31st വരെയുള്ള ഒരു വർഷം എന്ന് പറയുന്നത്, ആ വർഷത്തിൻ്റെ അവസാനം അതായത് ഡിസംബർ 31st ബിസിനസ്സിൽ എന്ത് ക്ലോസിംഗ് സ്റ്റോക്ക്, എന്ത് സ്റ്റോക്ക് ലാസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ബാക്കി എല്ലാ അക്കൗണ്ടും ക്ലോസ്ഡ് ആയിരിക്കണം. ഇതെല്ലാ ലെഡ്ജർ ബാലൻസുകളും ക്ലോസ് ചെയ്ത് കഴിയണം. എല്ലാം തീർത്തതിന് ശേഷമാണ് പോയി ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നത്. ഇനി എത്ര പാക്കറ്റ് ബിസ്ക്കറ്റ് വിൽക്കാനുണ്ട്, ഇനി എത്ര പാക്കറ്റ് തേയില വിൽക്കാനുണ്ട്, ഇനി എത്ര പാക്കറ്റ് അതുണ്ട് എന്ന് പറയുന്ന കണക്കിന് സ്റ്റോക്ക് എടുക്കുക എന്ന് പറയും. ചില വലിയ സ്ഥാപനങ്ങളൊക്കെ 2 ദിവസമൊക്കെ അടച്ചിടാറുണ്ട്. എന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ് സ്റ്റോക്ക് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ കണക്കെടുപ്പ് നടക്കുന്നതിനാൽ 2 ദിവസം അവധി. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ കണക്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എല്ലാ ട്രാൻസാക്ഷനും ക്ലോസ് ആയി കഴിഞ്ഞിരിക്കണം. സ്റ്റോക്കിൻ്റെ കണക്കെടുത്തതിന് ശേഷം പിന്നെ ആ വർഷം ഒരു ട്രാൻസാക്ഷനും നടക്കരുത്. സോ അൾട്ടിമേറ്റ്ലി ഇതായിരിക്കണം അവസാനം ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതായിരിക്കണം. നമ്മൾ ലാസ്റ്റ് ചെയ്ത് തീർക്കേണ്ട കാര്യം, അതായത് ഇനി ഇതിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് വേറൊരു ട്രാൻസാക്ഷൻ വരരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, മറ്റുള്ള എല്ലാ ലെഡ്ജർ അക്കൗണ്ടും ക്ലോസ് ചെയ്ത് ട്രയൽ ബാലൻസിലാക്കും, എല്ലാം സേഫ് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കി ഇങ്ങ് വെക്കും. എന്നിട്ട് പോയി ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എടുക്കുന്നതുകൊണ്ടാണ് ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എപ്പോഴും ട്രയൽ ബാലൻസിന് പുറത്ത് തന്നെ കാണപ്പെടുന്നത്. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സംബന്ധിച്ചു അത് എങ്ങനെ അക്കൗണ്ട് ചെയ്യും, ട്രയൽ ബാലൻസിൽ വരാവുന്ന എല്ലാ അക്കൗണ്ടുകളും ബാലൻസ് ചെയ്ത് കഴിഞ്ഞു, അത് സേഫായി കഴിഞ്ഞു. ഇനി നമുക്ക് ആ വർഷം ബിസിനസ്സിൽ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, ആ ഒരു സ്റ്റേജിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് എടുക്കാൻ പോകുന്നു. സി ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, സ്റ്റോക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സെയിൽ നടത്തിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരു വലിയ സൂപ്പർ മാർക്കറ്റ്, ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരാൾ തെക്ക് നിന്ന് വടക്കോട്ട് സ്റ്റോക്ക് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് ബാക്കിൽ അയാൾ പോലും അറിയുന്നില്ല ഒരാൾ വന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ വടക്കേ അറ്റത്ത് എത്തിയിട്ട് തിരിച്ചു വന്നിട്ടുമ്പോൾ വീണ്ടും തെറ്റും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? സ്റ്റോക്ക് എടുക്കുമ്പോൾ ബിസിനസ് അൾട്ടിമേറ്റ്ലി ഫിക്സ്ഡ് റിജിഡ് ആയിട്ട് നിൽക്കണം, ബിസിനസ് അനങ്ങരുത്. പിന്നെ കാരണം പറഞ്ഞാൽ മനസ്സിലായില്ലേ, നമ്മളിപ്പോൾ സ്റ്റോക്ക് എണ്ണിക്കൊണ്ടിരിക്കുക, ബിസ്ക്കറ്റ് 1, 2, 3 എന്നാൽ എണ്ണി 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 എഴുതി ബുക്കിലോട്ട് എഴുതി വെച്ചിട്ട് തിരിച്ചു വന്ന് ഒന്നും കൂടെ ഇടുമ്പോൾ തെറ്റും. കാര്യം നമ്മൾ പോലും അറിഞ്ഞില്ല ഇവിടെ ബിസ്ക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുമായിരുന്നു, ഇതിനിടയ്ക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്നാൽ. നമ്മൾ സ്റ്റോക്ക് എടുക്കുമ്പം ആ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്റ്റർബൻസ് വരരുത്. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്ന എന്താ, എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്ത് ബിസിനസ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും, അനങ്ങണ്ടിനി ബിസിനസ് അനങ്ങണ്ട. എന്നിട്ട് പോയി സ്റ്റോക്ക് എടുത്താലേ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനിടയ്ക്ക് കച്ചവടമോ മറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും ട്രയൽ ബാലൻസിന് പുറത്ത് തന്നെ നിൽക്കുന്നത്. ചോദ്യം എന്താണ്, ട്രേഡിംഗ് ചെയ്യാനുള്ള അക്കൗണ്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇവിടെ വലിയ കാര്യമൊന്നുമില്ല, ഇവിടെ ഐറ്റംസ് അങ്ങ് പോസ്റ്റ് ചെയ്താൽ മതി. ഇതായി ഞാൻ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, പവർ ആൻഡ് ഫ്യൂവൽ, ക്രെഡിറ്റിലോ, സെയിലും ഈ ക്ലോസിംഗ് സ്റ്റോക്കും. ഇതൊക്കെ ഓർത്ത് വെച്ചോണേ, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, പവർ ആൻഡ് ഫ്യൂവൽ എല്ലാം ഡയറക്റ്റ് എക്സ്പെൻസാണ്. ക്രെഡിറ്റിൽ, സെയിലും, ക്ലോസിംഗ് സ്റ്റോക്കും. വാല്യൂ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് 15,000, അത് രണ്ട് സ്ഥലത്ത് എഴുതുക. കുറച്ച് നോക്കുമ്പോൾ 5,500 രൂപ ഡിഫറൻസ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ ഇങ്ങനെ 5,500 ക്യാരി ഡൗൺ, അത് പി ആൻഡ് അക്കൗണ്ടിലേക്ക് ഇത് ഇങ്ങനെ ബ്രോ ഡൗൺ ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടുന്നത് പി ആൻഡ് അക്കൗണ്ടിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുക. എന്നിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയ സാലറി, റെൻറ്റ്, ഇൻ്ററസ്റ്റ്, ഓഫീസ് എക്സ്പെൻസ്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, റിപ്പയർ, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ് എല്ലാം പോസ്റ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് ഇൻഡയറക്റ്റ് ഇൻകം ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതേ എമൗണ്ട് തന്നെ ഇവിടെ ക്രെഡിറ്റ് വരും. ഡിഫറൻസ് എടുക്കുമ്പോൾ 2,350 രൂപ നെറ്റ് പ്രോഫിറ്റ്. ഇതൊരു സിമ്പിൾ പ്രോബ്ലമാണ്, ഇതിനകത്ത് വേറെ ഒരു കാര്യമില്ല. ഇനി ഈ പറയുന്ന പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഫോർമാറ്റിൽ. അപ്പോൾ ആദ്യം കറണ്ട് ലൈബിലിറ്റി, ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, ദെൻ ക്യാപിറ്റൽ എഴുതുക. ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് കുറയ്ക്കണം. ക്യാപിറ്റലിനകത്ത് തന്നെ 2-3 അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. നെറ്റ് പ്രോഫിറ്റ് കൂട്ടണം, ഡ്രോയിങ്സ്, നെറ്റ് പ്രോഫിറ്റ് കൂട്ടണം, ഡ്രോയിങ്സ് ആഡ് ചെയ്യണം, സോറി ലെസ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് കൂട്ടി, നെറ്റ് പ്രോഫിറ്റ് കൂട്ടി, ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. ഇത്രയുമാണ് നമ്മുടെ ലൈബിലിറ്റി സൈഡ്. അസറ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ്, ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഡെറ്റേഴ്സ്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കാൻ മറക്കും, നിങ്ങൾ മിക്കവാറും മറക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു പോകുന്ന ആലോചിച്ച് നോക്കിയത് പ്ലസ് വണ്ണിൽ പലപ്പോഴും ബാലൻസ് ചെയ്യുമ്പം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് കാണും ഇവിടെ. അത് പലരും എനിക്കറിയത്തില്ല എന്താ, നീ ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റ് എടുക്കത്തില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിലും എടുക്കണം, അത് നമുക്കൊരു അസറ്റുമാണ്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റിലെടുക്കാൻ മറക്കരുത്. ഒരുവിധപ്പെട്ട സ്റ്റുഡൻസ് എല്ലാം ഇത് മറക്കുന്നൊരു കാഴ്ചയുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ആലോചിച്ച് നോക്കിയത് നിങ്ങൾ പ്ലസ് വണ്ണിലും ഏറ്റവും കൂടുതൽ എന്താ പറയുക തെറ്റ് വരുത്തിയത് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കാൻ മറന്നു. കാര്യം ക്ലോസിംഗ് സ്റ്റോക്ക് ഒരിടത്ത് എടുത്തല്ലോ എന്ന് വിചാരിച്ച് അല്ല, ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുകയും വേണം, ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ടും കാണിക്കണം. ദെൻ ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പോസ്റ്റ് ചെയ്താൽ ബാലൻസ് ഷീറ്റ് 2 സൈഡും ഈക്വൽ ആവണം. കാരണം ഡബിൾ എൻട്രി സിസ്റ്റം അല്ലേ, വന്നതുപോലെ തന്നെ പോവുകയും വേണമല്ലോ. വന്നു പോയി, വന്നു പോയി, ഇതെപ്പോഴും കറക്റ്റ് ഈക്വൽ ആയിട്ട് തന്നെ നിൽക്കണം. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് എപ്പോഴും ടാലിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 19,650 ബാലൻസ് ഷീറ്റ് ടാലിയായി. ഇതാണ് ഒരു സിമ്പിൾ 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 ഫൈനൽ അക്കൗണ്ട്.
ഏറ്റവും സിമ്പിൾ ഫൈനൽ അക്കൗണ്ട്, ചോദിച്ചാൽ തന്നെ 4 മാർക്കേ പ്രതീക്ഷിക്കാവൂ. ഇതൊന്നും അല്ല 15 മാർക്കിൻ്റെ ചോദ്യം, ഇതൊരു സിമ്പിളാണ്. വെറുതെ ഐറ്റംസ് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. ഓക്കെ, തൽക്കാലം ഇത്രയും പഠിച്ചത് നിർത്തുക.